എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ടാറ്റ നെക്സോൺ. നമ്മൾ ആദ്യമൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിരുന്നു, ടാറ്റ നെക്സോണിനെ കുറിച്ച്. ടാറ്റ നെക്സോൺ EV ഇനി നമുക്ക് വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി വിലയ്ക്ക് വാങ്ങുന്നത് എങ്ങനെ കിട്ടത്? വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ടാറ്റ നെക്സോൺ ടാറ്റ പുതിയൊരു ഓഫറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വിലയ്ക്ക് വാങ്ങേണ്ട, നമുക്ക് വാടകയ്ക്ക് പുതിയ വണ്ടി വാടകയ്ക്ക് തരുന്നൊരു സിസ്റ്റമാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മാരുതിനെ കുറിച്ചിട്ട്. ഇതേ സിസ്റ്റം തന്നെയാണ് ടാറ്റ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ടാറ്റ ഇലക്ട്രിക് വെഹിക്കിൾസ് EV വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ കൊണ്ടുവന്ന പുതിയൊരു ഒരു കാര്യമാണ് ഒരു വാടക. വാടകയ്ക്ക് പല രീതിയിൽ EV വെഹിക്കിൾസ് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ പുതിയ വണ്ടി, അപ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കാൻ, നമുക്ക് മെയിൻ്റനൻസ് ടാക്സ്, ഈ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിപുലമായ രീതിയിലുള്ള ചേഞ്ചസുമായിട്ടാണ് ഈ കാര്യത്തിൽ ടാറ്റ. വാടക എന്ന് പറയുമ്പോൾ നമ്മൾ വാടകയുടെ പൈസ കൊടുക്കുക, നമ്മൾ വണ്ടി എടുക്കുക, ഓടിക്കുക, റിലാക്സ് ചെയ്യുക, വണ്ടി തിരിച്ചു കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ രീതിയിലേക്ക് ടാറ്റ നമ്മുടെ എല്ലാവരെയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രാജ്യത്തെ മുൻനിര ഓട്ടോ ലീസിംഗ് കമ്പനിയായ ഓറിക്സ് ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ്, ഓറിക്സ് ഓട്ടോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ടാറ്റ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി കേരളത്തിലില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചർ കേരളത്തിലേക്ക് വരും. അപ്പോൾ ഇപ്പം മെയിനായിട്ട് ബോംബെ, പൂനെ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സിറ്റികൾ ബേസ് ചെയ്താണ്, ഇന്ത്യയിലെ പല സിറ്റികളും ബേസ് ചെയ്താണ് ആദ്യമായിട്ട് ചെയ്യാൻ. മൂന്ന് വ്യത്യസ്ത വാടക നിരക്കുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം ഈ മൂന്ന് വ്യത്യസ്തമായ വാടക നിരക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പം 36 മാസം, അതുപോലെ 24 മാസം, അതുപോലെ 18 മാസം, ഈ രീതിയിലാണ് ഇതിൻ്റെ വാടക രീതികൾ പോകുന്നത്. അപ്പം 34 മാസത്തേക്ക് ഏകദേശം 36 മാസത്തേക്ക് ഏകദേശം 41,900 രൂപയാണ് അവർ വാടകയായിട്ട് നിശ്ചയിക്കുന്നത്. മാസമുള്ള വാടകയാണ്, മാസ വാടക 41,900 ആണ്. 36 മാസമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നിശ്ചയിക്കുന്നത് 41,900. 24 മാസത്തേക്കാണെങ്കിൽ 44,900 പ്രതിമാസ വാടക നിശ്ചയിച്ചിരിക്കുന്നത്. 24 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷം ഒരു കുറഞ്ഞ് നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ അത് ഏകദേശം കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ 44,900. ഇനി 18 മാസം എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പം 47,900 രൂപയാണ് വാടക വരിക. അപ്പം ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ കൂടുതൽ ഇയർ എടുക്കുമ്പോൾ നമ്മുടെ വാടക കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫറുമായിട്ടാണ് ടാറ്റ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാക്സ്, ഇൻഷുറൻസ് അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം കമ്പനിയാണ് ചെയ്യുന്നത്. നമ്മൾ വാടക കൊടുക്കുന്നു, റെൻ്റ് കൊടുക്കുന്നു, വാഹനം ഉപയോഗിക്കുന്നു, നമ്മൾ ആ പരിധി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. അപ്പോൾ ഇത് ഇതുപോലെയുള്ള കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ, അതുപോലെയുള്ള പേഴ്സണൽ ആവശ്യങ്ങളും ഉള്ള ഒരു എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ വലിയൊരു എമൗണ്ട് കൊടുത്ത് വാഹനം മേടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ വാഹനം 1.5 വർഷത്തേക്ക് ലീസിനെടുത്തു, നമ്മളത് ഉപയോഗിക്കുന്നു, അതിനുശേഷം നമ്മൾ തിരിച്ചു കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ആ വാഹനം തന്നെ റിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, വീണ്ടും 1.5 വർഷമോ 2 വർഷമോ 3 വർഷമോ ആയിട്ട് റിന്യൂ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു, നമ്മളത് വിൽക്കുമ്പോഴുള്ള ഡിഫിക്കൽറ്റി, വാങ്ങുമ്പോഴുള്ള രജിസ്ട്രേഷൻ ഡിഫിക്കൽറ്റീസ് ഇതൊന്നും ഇല്ല. മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല. നമ്മൾ വാഹനം എടുക്കുന്നു, ഓടിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, ആ രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ കാലാവധി നമുക്ക് 1 മാസമോ 2 മാസമോ അങ്ങനെയല്ല. ഇതിൻ്റെ കാലാവധി 36 മാസം, 24 മാസം, 18 മാസം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ വാഹനം കാലാവധി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ടാറ്റ കൊടുക്കുന്ന ഒരു ഓഫർ, പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പുറത്തേക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ടാറ്റ മോട്ടോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മാരുതി ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ കാണാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.